ചൈനീസ് വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചു. എന്റെ കർത്താവേ, എന്താ മാഷേ, ഒരു ചെറിയ മിന്നല പോയി പോയി ഇതൊന്നും നോക്കണ്ട. നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറ. ചൈനയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിൽ നിന്നുള്ള 59 ആപ്പുകളാണ് ഇന്ന് ഇന്ത്യ സർക്കാർ നിരോധിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് ടിക്ടോക്ക്. ഈ തള്ള എന്താണ് പറയുന്നത്? സ്വകാര്യതാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി IT വകുപ്പിലെ 69A വകുപ്പ് പ്രകാരമാണ് നടപടി. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. ഇനി മുതൽ ടിക്ടോക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യക്കാർക്ക് കടന്നേ മതിയാവുകയുള്ളൂ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കെ, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഇനി മുതൽ ടിക്ടോക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യക്കാർക്ക് കടന്നേ മതിയാവുകയുള്ളൂ. കോടിക്കണക്കിന് വരുന്ന ടിക്ടോക്ക് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു നിർണായക തീരുമാനം എടുത്തത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഫുക്രു മുതൽ മലയാളികളുടെ ഐശ്വര്യ റായ് വരെ തരംഗമായി മാറിയത്. ഏതായാലും ഇതെല്ലാം തന്നെ ഇനി അസ്തമിക്കാൻ പോകുന്നു. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്, ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കളെ. ടിക്ടോക്കിന് പകരമായി വന്ന മിട്രോൺ ആപ്ലിക്കേഷൻ. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ നിൽക്കുന്നത്? ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. പകരം വന്ന ആപ്ലിക്കേഷൻ വൻ വിജയമായി എന്നാണ് ഇന്ന് അറിയാൻ കഴിയുന്നത്. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഉയർച്ച ഉണ്ടാകുമെന്ന് ഈശ്വരനാണ് ഞാൻ കരുതിയില്ല. അത്രമാത്രം ജനപ്രിയമായി മിട്രോൺ മാറിയിരിക്കുന്നു. ഈ സുന്ദരിയെല്ലാം ആരാ പറഞ്ഞു? ടിക്ടോക്കിനെ ഒഴിവാക്കിക്കൊണ്ട് മിട്രോണിലേക്ക് ഇപ്പോൾ ജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, ഏ സജി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. റാണി എന്തായാലും ടിക്ടോക്ക് ബാൻ ആവുന്നല്ലേ. ഇർഷാദ് ഹർഷാദെ പോണം ആയിട്ട മോനെ. തോക്കെടുക്കട്ടെ? വേണ്ട, നീ പോയി കുടിക്കാൻ സൂപ്പ് എടുക്ക. നല്ല മീൻനാറ്റമുണ്ട്, കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കേ, പണി ഞാൻ തരുന്നുണ്ട്.